Hello guys, welcome back to another video series in my YouTube channel. This YouTube channel le mattoru video series le koodi swagatham. Nilavil edhanum sila video series gal ee channel loda puragamikkunnundu. Atharam video series nokke ningal nalla reethilulla oru seekaranam aanu nalgiyittullathu. Appol adinulla pratheeka nanni aadhyamayittu arayikkukayanu. Ee channel le valare sradheyamayittulla oru video series aanu. Connective method ilude spoken English padikkanulla video galude oru series. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വീഡിയോ സീരീസ് പല ആളുകളെ സംബന്ധിച്ചും ഉപകാരപ്രദമാണ് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഈ ഒരു വീഡിയോ സീരീസിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തീർച്ചയായും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു വീഡിയോ സീരീസ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ആരംഭിക്കുന്നത്. പക്ഷേ അത് കണക്റ്റീവ് മെത്തഡിലൂടെയുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് പഠനത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഒരു സീരീസാണ്. കാരണം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എത്തിപ്പെട്ടിട്ടുള്ള മലയാളികൾ, ഭാഷ അറിയാതെ ബുദ്ധിമുട്ടുന്ന മലയാളികൾ ഒരുപാട് പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്, ഫോൺ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയിട്ടുള്ള അറിവ് പോലുമില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അപ്പോൾ അത്തരക്കാരെ ഉദ്ദേശിച്ച് ആരംഭിക്കുന്ന ഒരു സീരീസാണ് ഈ റെമഡി എന്ന പേരിൽ ആരംഭിക്കുന്ന ഈ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് മുതൽ പരമാവധി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ, അതായത് ഒരു ബിരുദധാരി സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ബിരുദധാരിയുടെ നിലവാരത്തിലേക്കുള്ള ഒരു ഭാഷ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടി സഹായിക്കുന്ന, അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ കേവലം എഴുത്തും വായനയും മാത്രം അറിയുന്ന, അതല്ലെങ്കിൽ അതുപോലും അറിയാത്ത ആളുകളെ ഭാഷയുടെ പരമാവധി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പടിപടിയായിട്ട് കൊണ്ടുപോകാൻ തക്ക രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു സിലബസാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. വളരെ കാലത്തെ റിസർച്ചിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിലബസാണ്. ഒരു സാധാരണ മലയാളിക്ക് ഈ ഭാഷ ഏറ്റവും സുഗമമായി ഉപയോഗിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം ഘടകങ്ങളെ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഏതാനും ചില മണിക്കൂറുകൾക്കുള്ളിൽ പ്രസൻറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ്, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് ഈ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം ഇന്ന വിഷയം അവതരിപ്പിക്കും അല്ലെങ്കിൽ നാളെ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാം എന്ന് കരുതിയല്ല നിങ്ങളുടെ മുമ്പിൽ ഈ സിലബസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഏറെക്കുറെ 15 മണിക്കൂർ മുതൽ 17 മണിക്കൂർ വരെ ദൈർഘ്യമുള്ള ക്ലാസ്സിന് ആവറേജ് 10 മിനിറ്റ് വലുപ്പമുള്ള ക്ലാസ്സുകളാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സീരീസിനെ ആദ്യ അവസാനം ഫോളോ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും ഭാഷയെ ഏറ്റവും സുഗമമായി ഉപയോഗിക്കാൻ തക്ക രീതിയിലുള്ള ഒരു കഴിവ് ആർജിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ളതും 100% ഞാൻ ഉറപ്പു തരികയാണ്. 15 മണിക്കൂർ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സമയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ വർഷങ്ങൾ ഒരുപക്ഷെ ഈ ഭാഷയെ സ്വായത്തമാക്കാൻ വേണ്ടി നമ്മൾ ചിലവഴിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഒരു ദിവസത്തിൻ്റെ ഒരു പകുതിയോടടുക്കുന്ന സമയം മാത്രമേ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അതും ഒരു ദിവസം ഒരു ആവറേജ് ഒരു 10 മിനിറ്റ് നേരം വെച്ച് നിങ്ങൾ ചിലവഴിക്കുക. അങ്ങനെ ഈ സീരീസിലെ മുഴുവൻ വീഡിയോസും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഇത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഭാഷയിൽ നിങ്ങളുടെ നിലവാരം എന്ത് തന്നെയാണെങ്കിലും ഒരു അഡ്വാൻസ് ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി ഈ കോഴ്സ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ടും സൗജന്യമായിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നിങ്ങളുടെ ഏത് തരത്തിലുള്ള സംശയങ്ങളും വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് വഴി നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. അതിന് പ്രത്യേകം ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റുകളുണ്ട്, ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ വാട്സപ്പ് നമ്പർ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു വിശ്വാസം ഈ കോഴ്സിനകത്ത് അർപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ഭാഷയെ കീഴടക്കുക എന്ന് പറയുന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ കോഴ്സിലേക്ക്, ഈ കോഴ്സിൻ്റെ ആദ്യ ഭാഗത്തിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, റെമഡി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കോഴ്സിൻ്റെ ആദ്യത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗത്തിൽ വളരെ പ്രധാനപ്പെട്ട 42 വാക്കുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം LKG, പിന്നെ UKG, അത് കഴിഞ്ഞ് 1ാം ക്ലാസ്, 2ാം ക്ലാസ് അങ്ങനെയാണ് പഠിച്ചു പോവുക. പഴയ കാലത്തൊക്കെ ആണെങ്കിൽ അങ്കണവാടികൾ അല്ലെങ്കിൽ ബാലവാടികളിലാണ് നമ്മൾ ആദ്യം പോയി ചേരുക. അതിനുശേഷമാണ് നമ്മൾ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പോവുക. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ഭാഷ പഠിച്ച് തുടങ്ങുമ്പോൾ ഭാഷയുടെ ഒരു ബാലപാഠം എന്ന രീതിയിൽ,
അല്ലെങ്കിൽ ഒരു എൽ കെ ജി ലെവൽ എന്ന അർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ വാക്കുകളെ പ്രസൻറ്റ് ചെയ്യുകയാണ്. എനിക്കറിയാം ഈ വാക്കുകളൊക്കെ നിങ്ങൾക്കറിയാവുന്നതാണ്, നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്, വളരെ നിസ്സാരമായിട്ടുള്ള വാക്കുകളാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇതിനെ ഉപയോഗിക്കുന്നത് ഈ വാക്കുകൾ നിങ്ങൾക്കറിയാമെന്ന് നിങ്ങൾ സ്വയം ഒന്ന് ഉറപ്പുവരുത്തുക. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകൾ അറിയാമെന്ന് ഉറപ്പുവരുത്താതെ നമ്മൾ ഈ കോഴ്സ് ആരംഭിക്കുന്നത് ശരിയല്ല. അപ്പോൾ ആദ്യ ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള 42 പ്രോണൗൺസുകളെയാണ്. അത് ഒരു റിവേഴ്സ് മെത്തേഡിലൂടെയാണ് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷ് എന്ന അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാമോ എന്നുള്ളത് നോക്കുക. 5 വാക്കുകളുടെ ഗ്രൂപ്പ് ഗ്രൂപ്പുകളായിട്ടാണ് ഈ വാക്കുകളെ ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ വാക്കുകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ വാക്ക് ശ്രദ്ധിക്കുക. ഞാൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ്. ഞാൻ ഇല്ലാതെ ഒന്നുമില്ല എന്ന് വിചാരിക്കുക. ഞാനൊരു വലിയ സംഭവമാണ്, ഞാനില്ലാതെ ഒന്നുമില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട വാക്കാണ് ഞാൻ. എല്ലാവർക്കും അറിയാവുന്നതാണ് എന്താണ് ഞാൻ എന്നതിന് ഇംഗ്ലീഷിൽ പറയാനുള്ളത്. ഞാൻ, അതോടൊപ്പം എൻ്റെ, എൻ്റേത്, എനിക്ക്, എന്നെ, ഇത്രയും വാക്കുകൾക്ക് ഇംഗ്ലീഷിൽ പറയാവുന്ന പ്രയോഗങ്ങൾ അല്ലെങ്കിൽ വാക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ആദ്യമേ അറിഞ്ഞിരിക്കുക. എന്തൊക്കെയാണ്? ഞാൻ, എൻ്റെ, എൻ്റേത്, എനിക്ക്, എന്നെ, ഈ വാക്കുകൾക്ക് എന്താണ് പറയുക എന്നുള്ളത് നമ്മൾ ആദ്യമേ പഠിക്കുക. ഞാൻ എന്നതിന് ഐ, എൻ്റെ, മൈ, എൻ്റേത്, മൈൻ, എനിക്ക്, മീ, എന്നെ, അതും മീ. അപ്പോൾ ഈ വാക്കുകൾ അറിയാം എന്ന് ഉറപ്പുവരുത്തുക. ഇനിയുള്ള വാക്കുകൾ നോക്കുക. നീ, നിന്റെ, നിന്റേത്, നിനക്ക്, നിന്നെ. നീ എന്നുള്ളതിന് യു, നിന്റെ എന്നതിന് യോർ, നിന്റേത് യോസ്, യുവേഴ്സ് അല്ലെങ്കിൽ യോസ് എന്ന് നമ്മൾ പറയും, യോസ്. നിനക്ക് യു, നിന്നെ യു. അപ്പോൾ ആ വാക്കുകൾ പഠിച്ചു. ഇനിയുള്ളത് അവൻ, അവൻ്റെ, അവൻ്റേത്, അവന്, അവനെ. ഓക്കെ, അപ്പൊ ഇത്രയും വാക്കുകൾക്ക് എന്താണ് പറയാനുള്ളതാണ്? അവൻ, ഹീ, അവൻ്റെ, ഹിസ്, അവൻ്റേത്, അതും ഹിസ് തന്നെയാണ്. അവന്, ഹിം, അവനെ, അതും ഹിം തന്നെയാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് നോക്കുക. അവൾ, അവളുടെ, അവളുടേത്, അവൾക്ക്, അവളെ, അവൾ, ഷീ, അവളുടെ, ഹർ, അവളുടേത്, ഹേഴ്സ്, അവൾക്ക്, ഹർ, അവളെ, ഹർ, രണ്ടും ഹർ ആണ്. ഇനി അടുത്ത വാക്കുകൾ. അവർ, അവരുടെ, അവരുടേത്, അവർക്ക്, അവരെ. അവർ എന്നതിന് നമുക്ക് ദേ എന്ന് പറയാം. അവർ, ദേ, അവരുടെ, ദയർ, അവരുടേത്, ദയേഴ്സ്. അതുപോലെ അവർക്ക്, ദം, അവരെ, ദം, രണ്ടും ദം ആണ്. ഇനിയുള്ള വാക്കുകൾ. നമ്മൾ, നമ്മുടെ, നമ്മുടേത്, നമുക്ക്, നമ്മളെ. നമ്മൾ, വി, നമ്മുടെ, അവർ അല്ലെങ്കിൽ ആർ, നമ്മുടേത്, ആസ്, നമുക്ക്, അസ്, നമ്മളെ, അസ്. ഇനി ഞങ്ങൾ, ഞങ്ങളുടെ, ഞങ്ങളുടേത്, ഞങ്ങൾക്ക്, ഞങ്ങളെ. ഞങ്ങൾ, വി, അതും വി ആണ്. നമ്മളെന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളും വി ആണ്. ഞങ്ങൾ, വി, ഞങ്ങളുടെ, ആർ, ഞങ്ങളുടേത്, ആസ്, ഞങ്ങൾക്ക്, അസ്, ഞങ്ങളെ, അസ്, ഇത്, ഇതിൻ്റെ, ഇതിനെ, ഇത്, ഇതിൻ്റെ, ഇതിനെ. ഇത്, ഇത് എന്നതിന് ഇംഗ്ലീഷിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്നിൽ ഇറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദിസ് എന്ന് പറയാം. ഇറ്റ്, ദിസ്, ഇത്, ഇറ്റ്, ദിസ്. ഇതിൻ്റെ, ഇറ്റ്സ്, ഇറ്റ്സ്, ഇതിൻ്റെ, ഇറ്റ്സ്, ഇതിന്, ഇറ്റ്. ഇനി അത്, അതിൻ്റെ,
അതിനെ ഈ മൂന്ന് പ്രയോഗങ്ങൾ അങ്ങനെ പറയാം. അത് എന്ന് തന്നെ ഇംഗ്ലീഷിൽ രണ്ട് രീതിയിൽ പറയാം. ഒന്ന് സാധാരണ രീതിയിൽ ദാറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് എന്ന് തന്നെ പറയാം. ഇതിനെയും അതിനെയും ഇറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അത് ഇറ്റ് അല്ലെങ്കിൽ ദാറ്റ്, അതിൻ്റെ ഇറ്റ്സ്, അതിന് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ 42 വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള നൗണുകളെ അല്ലെങ്കിൽ പ്രോണൗണുകളെ പരിചയപ്പെടുത്തിയിരിക്കുകയാണ്. ഈ 42 വാക്കുകളില്ലാതെ ഭാഷ പഠിച്ച് തുടങ്ങരുത്. അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന 42 വാക്കുകളാണ്. നിസ്സാരമെന്ന് തോന്നാമെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉപയോഗം അറിയില്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ തടസ്സമുണ്ടാകുമെന്നതുകൊണ്ട് തന്നെ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ 42 വാക്കുകൾ നിങ്ങൾക്കറിയാമെന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പഠനം ആരംഭിക്കാനുള്ള ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആർജിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനുമായിട്ട് നമുക്ക് ഈ സീരീസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ആ ബെൽ ബട്ടൺ കൂടി അമർത്തുക, എങ്കിൽ മാത്രമേ ഈ സീരീസിൽ ഞാൻ ഉൾപ്പെടുത്തുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ, വീഡിയോകൾ മുടങ്ങാതെ കാണാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്, നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിനകത്ത് നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു അധ്യായമായിട്ട് നമുക്ക് വീണ്ടും കാണാം. സീ യു, ബൈ ബൈ.